തൃശൂരിലെ ഗജവീരൻ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സുഖചികിത്സയുടെ ഭാഗമായി നൽകിയ ഭക്ഷണത്തിൽ ബ്ലേഡ് കണ്ടെത്തിയതിനെ കുറിച്ച് പോലീസ് അന്വേഷണം തുടങ്ങി. ആനയെ കൊല്ലാനുള്ള ശ്രമമാണെന്ന് ആരോപിച്ച് ആനപ്രേമി സംഘം വനം വകുപ്പിനും പ്രധാനമന്ത്രിക്കും വരെ പരാതി നൽകി. തൃശൂർ പൂരത്തിന്റെ വരവറിയിച്ച് ദേവിയുടെ തിടമ്പുമായി എഴുന്നള്ളി തെക്കേ ഗോപുരം തള്ളിത്തുറക്കുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനാണ്. നാട്ടാനകളിൽ ഏറ്റവും ഉയരമുള്ള കൊമ്പൻ എന്ന വിശേഷണം അലങ്കരിക്കുന്ന രാമചന്ദ്രൻ ആനകളിലെ സൂപ്പർ സ്റ്റാറാണ്. എന്നാൽ ഗജവീരന് നൽകിയ ചോറിൽ നിന്ന് കണ്ടെടുത്തതാണ് ഈ ബ്ലേഡിൻ കഷ്ണങ്ങൾ. സുഖചികിത്സയുടെ ഭാഗമായി നൽകിയ ചോറെ പാപ്പാൻ പരിശോധിച്ചപ്പോഴാണ് ഇവ കണ്ടെടുത്തത്. ശരീരത്തിനുള്ളിൽ കടന്നാൽ കുടലിൽ മുറിവേൽക്കാനും മരണത്തിനിടയാക്കുന്ന രക്തസ്രാവമുണ്ടായേക്കാനും സാധ്യതയുണ്ടെന്ന് പരിശോധിച്ച ഡോക്ടർമാരും അറിയിച്ചു. ഇതോടെ ആനയെ കൊലപ്പെടുത്താനുള്ള ഗൂഢാലോചനയാണ് നടന്നതെന്ന് ആനപ്രേമികൾ ആരോപിച്ചു. ഈ ക്ഷേത്രത്തിന്റെ ഭരണസമിതി ആനയെ നോക്കാനായിട്ടുള്ള പ്രത്യേക സമിതി, പിന്നെ ആനയുടെ മൂന്ന് പാപ്പാമാര്, പിന്നെ അവിടുത്തെ കാവൽക്കാര്, പിന്നെ അവിടുത്തെ പാചകക്കാരൻ, ഇവരെ അഞ്ചുപേരെയും അഞ്ച് വകുപ്പിലോട്ടുള്ള ആൾക്കാരെയും വനം വകുപ്പ് അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിൽ വെച്ച് ചോദ്യം ചെയ്താൽ മാത്രമേ യന്തനായ ആനയ്ക്ക് ഇത്തരത്തിലൊരു ഭീകരമായിട്ടുള്ള പരിക്ക് വയലേൽപ്പിക്കാൻ നോക്കിയതിന്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. ദേവസ്വത്തിന്റെ പരാതിയെ തുടർന്ന് പേരാമംഗലം പോലീസ് അന്വേഷണം തുടങ്ങി. സുഖചികിത്സ ആരംഭിച്ചതോടെ രാമചന്ദ്രനെ കാണാൻ ഒട്ടേറെ ആനപ്രേമികൾ എത്തുന്നതിനാൽ ബ്ലേഡ് ഇട്ടയാളെ കണ്ടെത്തുക ബുദ്ധിമുട്ടായേക്കും. മനോരമ ന്യൂസ്, തൃശൂർ.